രാജി ആവശ്യം വെറും തമാശ മാത്രമാണെന്ന് മേയർ ആര്യരാജേന്ദ്രൻ്റെ കിടിലൻ മറുപടിയാണ് ബി ജെ പിക്കും കോൺഗ്രസിനും കിട്ടിയത്. രാജി എന്ന വാക്ക് വെറുതെ പറയുന്നു. എന്നെ മേയറാക്കിയത് പാർട്ടിയാണ്, പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. പാർട്ടി നൽകിയ ചുമതല താൻ നിർവഹിക്കുന്നു എന്നു മാത്രം. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുമ്പോൾ വഴങ്ങാനാവില്ല, ശരി തെറ്റുകൾ നോക്കുന്നില്ല. പകരം പ്രതിപക്ഷം രാജി എന്ന വാക്ക് വെറുതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്നും മേയർ വ്യക്തമാക്കി. ഇത് പ്രതിപക്ഷത്തിനേറ്റ കന്നത്തടിയാണ്. കൗൺസിലർമാരെ മർദ്ദിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് മേയർ പറഞ്ഞു. ജനങ്ങളെ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ദ്രോഹിക്കുകയാണ്. സമരം അവരുടെ സ്വാതന്ത്ര്യമാണ്. കത്തിലെ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുമെന്ന് ഉറപ്പുണ്ടെന്നും മേയർ ആര്യ രാജേന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു. ആര്യ രാജേന്ദ്രൻ ഓടുപൊളിച്ചിറങ്ങി മേയറായതല്ല, അവരുടെ വീടിരിക്കുന്ന പ്രദേശമായ മുടവൻമുകളിൽ നിന്നും മത്സരിച്ച് ജയിച്ച കൗൺസിലറാണ്. ആ പ്രദേശത്തെ ആളുകൾ ചുറ്റികാരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അവർ കൗൺസിലർ ആയത്. അല്ലാതെ ബി ജെ പി വോട്ട് ചെയ്തിട്ടല്ല ആര്യ മേയറായത്. പിന്നീട് അവരെ മേയറായി തീരുമാനിച്ചത് അവരുടെ പ്രസ്ഥാനമായ സി പി എം ആണ്. തെറ്റ് ചെയ്താൽ മാത്രം പേടിച്ചാൽ മതി, അത് ചെയ്യാത്തിടത്തോളം കാലം അവരെ ആ പാർട്ടി ചേർത്ത് പിടിക്കും. പ്രതിപക്ഷ നേതാക്കൾ പറയുമ്പോഴൊക്കെ രാജിവെക്കാൻ അവരെ മാരാർജി ഭവനിൽ നിന്നോ ഇന്ദിരാഭവനിൽ നിന്നോ പറഞ്ഞു വിട്ടതല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ വ്യക്തി അധിക്ഷേപ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അങ്ങ് മാനസികമായി തകർത്ത് കളയാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപ്പും ഇവിടെ വേവില്ല, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ആര്യയ്ക്ക് പിന്നിൽ പാർട്ടി സഖാക്കൾ അണിനിരക്കും. ബി ജെ പിയും കോൺഗ്രസും പഠിച്ചതല്ലേ പറയൂ, കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യനാണ് വലുത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരിടത്തും ഒളിച്ചു കളിക്കേണ്ട ആവശ്യമില്ല. ബി ജെ പിയുടെ രാജി ആവശ്യം തമാശ മാത്രമാണ്. ഇടയ്ക്കിടെ രാജിവെക്കാൻ പറ്റുമോ? ഇപ്പോൾ മേയറുടെ വീടിന് മുന്നിൽ വരെയായി പ്രതിഷേധം. മേയർക്ക് നേരെ കരിങ്കൊടി കാട്ടിയ കെ എസ് യു പ്രവർത്തകരെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും കേട്ടു. മുടവൻമുകളിലെ വീട്ടിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിലേക്ക് കയറാൻ തുടങ്ങുന്നതിനിടെയാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നത്. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്ഥലത്ത് രാവിലെ തന്നെ പോലീസും സി പി എം പ്രവർത്തകരും എത്തിയിരുന്നു. സംഭവത്തിൽ കെ എസ് യു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബി ജെ പി യു ഡി എഫ് കൗൺസിലർമാർ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഡി ആർ അനിലിൻ്റെയും ഓഫീസിന് മുന്നിൽ ബി ജെ പി കൊടികെട്ടി. മേയറുടെ ഓഫീസിന് മുന്നിൽ കൗൺസിലർമാർ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ആ കിടന്നുള്ള പ്രതിഷേധം.